ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE ഇൻ അസോസിയേഷൻ വിത്ത് അമല ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റ്. പൊന്നൊരുക്കുന്നെടുത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ചോദിക്കും. ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു, ഒന്നും കിട്ടാതായി, മിട്ട് വിശന്നു വലഞ്ഞു. അപ്പൊ തങ്കു പറഞ്ഞു, പേടിക്കണ്ട, എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ പൊന്നുണ്ട്. ആ മഴയത്തും നമ്മുടെ മിട്ടുവും തങ്കുവും ആ പൊന്നും കൊണ്ട് ധൈര്യമായി പുറപ്പെട്ടു. എങ്ങനെയുണ്ട് കഥ? KSFE ഗോൾഡ് ലോൺസ് ഉണ്ടാവും നിങ്ങൾക്ക് കൂട്ടായി, ജീവിതത്തിലെ വെല്ലുവിളികൾ ധൈര്യമായി നേരിടാൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 4 വ്യാഴാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീപാവലി ഇത്തവണ ജമ്മുകശ്മീരിലെ സൈനികർക്കൊപ്പം. ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി വിമാനമാർഗം ജമ്മുകശ്മീരിൽ എത്തിയത്. ശ്രീനഗറിൽ ലാൻഡ് ചെയ്ത ശേഷം മോദി നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള രജൌരി ജില്ലയിലെ നൌഷേര സെക്ടറിലെത്തി. കരസേനാ മേധാവി MM നരവനെയും ഒപ്പമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയായിട്ടല്ല, സൈനിക കുടുംബത്തിലെ ഒരംഗമായിട്ടാണ് താൻ എത്തിയതെന്ന് മോദി സൈനികരെ അഭിസംബോധന ചെയ്യവെ പറഞ്ഞു. അയോധ്യയിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി സരയൂ നദീതീരത്ത് തെളിയിച്ചത് 9 ലക്ഷം ചെരാതുകൾ. ഒപ്പം ദീപം തെളിയിക്കലിൽ പുതിയ ഗിന്നസ് ലോകറെക്കോർഡും. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സരയൂ നദീതീരത്ത് മൺചെരാതുകൾ തെളിഞ്ഞത്. കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള ദീർഘകാലം അടച്ചിടലിന് ശേഷം രാജ്യത്തെ 22 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മിക്ക വിദ്യാലയങ്ങളും തുറന്നു. ഇന്ത്യയിലെ 92% അധ്യാപകരും കോവിഡ് വാക്സിനേഷൻ സ്വീകരിച്ചതായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സ്കൂളുകൾ തുറക്കുന്നതിനെക്കുറിച്ച് അവലോകന യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിവേഗ വാക്സിനേഷൻ പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങിവരാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോവാക്സിൻ സ്വീകരിച്ചവർക്ക് അമേരിക്കയുടെ യാത്രാനുമതി. 2 ഡോസ് സ്വീകരിച്ചവർക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. തിങ്കളാഴ്ച മുതൽ യാത്രാനുമതി നിലവിൽ വരും. കോവാക്സിനെ ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് അമേരിക്കയുടെ തീരുമാനം. കോവാക്സിനെ പല രാജ്യങ്ങളിലും അംഗീകാരം ഇല്ലാതിരുന്നത് ഈ വാക്സിൻ എടുത്തവരുടെ വിദേശയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഈ പ്രശ്നത്തിന് കൂടി പരിഹാരമാകുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. ഇന്ധനവിലക്കുറവിന്റെ ആശ്വാസത്തിൽ രാജ്യം. കേന്ദ്രം എക്സൈസ് തീരുവ കുറച്ചതോടെ പെട്രോളിനും ഡീസലിനും വിലക്കുറവ് പ്രാബല്യത്തിൽ വന്നു. കേരളത്തിൽ പെട്രോളിന് കുറഞ്ഞത് 6.57 രൂപയാണ്. ഡീസലിന് 12.5 രൂപയുടെ കുറവുണ്ടായിട്ടുണ്ട്. ഇന്ധനവിലയ്ക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ തീരുമാനം വന്നത്. ഇന്ധനത്തിന്റെ വാറ്റ് കുറയ്ക്കാൻ സംസ്ഥാനങ്ങളും തയ്യാറാവണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ കുറച്ചതിന് പിന്നാലെ മൂല്യവർദ്ധിത നികുതി കുറച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. പെട്രോളിനും ഡീസലിനും 12 രൂപ വീതം കുറച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചു. ഗുജറാത്ത്, അസം, ത്രിപുര, ഗോവ, കർണാടക, മണിപ്പൂർ സംസ്ഥാനങ്ങൾ 7 രൂപ വീതവും വാറ്റ് നികുതി കുറച്ചു. ബീഹാറിൽ പെട്രോളിന് 1.30 രൂപയും ഡീസൽ 1.90 രൂപയും കുറയ്ക്കാനും തീരുമാനമായി. അതേസമയം കേരളം തീരുമാനം എടുത്തിട്ടില്ല. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കുറച്ച കേന്ദ്ര സർക്കാർ നടപടി പോക്കറ്റടിക്കാരന്റെ ന്യായം മാത്രമെന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. ഇന്ധന നികുതിയിൽ നിന്നുള്ള വരുമാനം വെച്ചാണ് സംസ്ഥാനം പെൻഷനും ശമ്പളവുമടക്കമുള്ള ചെലവുകൾക്ക് പണം കണ്ടെത്തുന്നത്. നികുതി കുറയ്ക്കാനാവില്ലെന്നും കേരളം 6 വർഷത്തിനിടെ നികുതി വർദ്ധിപ്പിച്ചിട്ടില്ലെന്നും പറഞ്ഞ മന്ത്രി കൂട്ടിയ നികുതിയാണ് മറ്റ് സംസ്ഥാനങ്ങൾ കുറയ്ക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. എക്സൈസ് തീരുവ കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സ്വാഗതം ചെയ്ത KPCC അധ്യക്ഷൻ കെ സുധാകരൻ സംസ്ഥാന സർക്കാർ ആനുപാതികമായി നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. നികുതി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഇന്ധനവില വർധനയ്ക്കെതിരായ കോൺഗ്രസ് സമരം സംസ്ഥാനത്തെ ഇടതു സർക്കാരിനെതിരെ മാത്രമാക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിനെ മാതൃകയാക്കി സംസ്ഥാന സർക്കാരും ഇന്ധന നികുതി കുറയ്ക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. മറ്റ് പല സംസ്ഥാനങ്ങളും നികുതി കുറച്ച് കേന്ദ്രത്തിന് പിന്തുണ നൽകിയിട്ടും കേരള സർക്കാർ അതിന് തയ്യാറാകുന്നില്ല. കേന്ദ്രം നികുതി കുറച്ചാൽ കേരളവും നികുതി കുറയ്ക്കാമെന്ന വാഗ്ദാനം പാലിക്കാൻ ധനകാര്യമന്ത്രി തയ്യാറാവണം. നികുതി കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് BJP നേതൃത്വം നൽകുമെന്നും സുരേന്ദ്രൻ അറിയിച്ചു.
അമലായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിന് തുടക്കമായി. രക്താർബുദത്തിനും രക്തസംബന്ധമായ രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം കാണുന്നതിനായി ആരംഭിച്ച ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റിന് ഒക്ടോബർ 14 അഭിവന്യ തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദകർമ്മം നിർവഹിച്ചു. തുടർന്ന് ഒക്ടോബർ 15 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ബി എം ടി യൂണിറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അനേകർക്ക് ആശ്വാസവും ആശ്രയവുമായി അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശൂരിന്റെ മണ്ണിൽ സ്ഥിതി ചെയ്യുമ്പോൾ പുതുതായി തുറക്കുന്ന ബി എം ടി യൂണിറ്റിന് എല്ലാവിധ ആശംസകളും. ഇന്ധന വില വർധനവിനെതിരായ ഹൈവേ ഉപരോധ പ്രതിഷേധത്തിനിടെ കൊച്ചി വൈറ്റ്ലിയിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. വൈറ്റ്ലിയിലെ സമരത്തിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ പ്രതികരിച്ചു. കേന്ദ്രം എക്സൈസ് തീരുവ കുറച്ച സാഹചര്യത്തിൽ ഇന്ധനവില കുറഞ്ഞതോടെ വൈറ്റ്ലിയിൽ യൂത്ത് കോൺഗ്രസ് മധുരം വിതരണം നടത്തി. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച സമരത്തിനിടയിൽ നടൻ ജോജു ജോർജുമായുണ്ടായ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസ്. ജോജുവിന്റെ സുഹൃത്തുക്കൾ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചെന്നും പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ചു തീർക്കാൻ തീരുമാനിച്ചുവെന്നും ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. പെട്ടെന്ന് ഇരുകൂട്ടരുടെയും ഭാഗത്തുനിന്നുമുണ്ടായ പ്രകോപനമാണ് വാക്കേറ്റത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും നയിച്ചതെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കം ചെയ്യണമെന്ന ആവശ്യം അപകടകരമാണെന്ന് ഹൈക്കോടതി. നോട്ടിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രം നീക്കം ചെയ്യണമെന്ന് പറയും പോലെയാണിതെന്നും കോടതി വ്യക്തമാക്കി. ഇന്ത്യൻ കറൻസി താൻ അധ്വാനിച്ച് നേടുന്നതാണെന്നും അതിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ചിത്രം നീക്കണമെന്നും ആവശ്യപ്പെട്ട് നാളെ ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും ജസ്റ്റിസ് എൻ നാഗരേഷ് പരാമർശിച്ചു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് ഇന്ന് അർദ്ധരാത്രി മുതൽ KSRTC തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കും. ശമ്പള പരിഷ്കരണത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ സർക്കാർ സാവകാശം തേടിയതോടെയാണ് പണിമുടക്കുമായി മുന്നോട്ടു പോകാനുള്ള യൂണിയനുകളുടെ തീരുമാനം. പണിമുടക്ക് ഒഴിവാക്കാനായി ഇന്നലെ ഗതാഗതമന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. BMSഉം KSRTCയും 24 മണിക്കൂറും TDF 48 മണിക്കൂറുമാണ് പണിമുടക്കുന്നത്. KPCC പുനഃസംഘടനയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ച് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ. പുനഃസംഘടനയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് AICCയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. അതേസമയം പുനഃസംഘടന നിർത്തിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗ്രൂപ്പ് നേതാക്കളും. കെ സുധാകരൻ പൊതുവികാരം അംഗീകരിക്കണം എന്നാണ് അവർ പറയുന്നത്. ഇല്ലെങ്കിൽ ഹൈക്കമാൻഡിനെ സമീപിക്കാനാണ് തീരുമാനം. MSF നേതാക്കൾ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന ഹരിത നേതാക്കളുടെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെയാണ് കോഴിക്കോട് വെള്ളയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. MSF മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ വഹാബിനെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കി. നവാസിനൊപ്പം ഇയാൾക്കെതിരെയും വനിതാ നേതാക്കൾ പരാതിയിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ കുറ്റപത്രത്തിൽ അബ്ദുൽ വഹാബിന്റെ പേരില്ല. MG സർവകലാശാലയ്ക്ക് മുന്നിലെ ദളിത് ഗവേഷക വിദ്യാർത്ഥിനിയുടെ നിരാഹാര സമരം 7 കടന്നു. ജാതീയ വിവേചനവും ലൈംഗിക അതിക്രമവും ആരോപിച്ചാണ് സമരം. ഗവേഷണം പൂർത്തിയാക്കാൻ എല്ലാ സൌകര്യവും ഒരുക്കുമെന്ന് വൈസ് ചാൻസലർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ജാതി അധിക്ഷേപം നടത്തിയ അധ്യാപകനെ നാനോ സയൻസിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിക്കാരി. 2021 ബുക്കർ സമ്മാനം ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരനായ ഡാമൻ ഗാൽഗട്ട് സ്വന്തമാക്കി. ദി പ്രോമിസ് എന്ന നോവലിനാണ് ഗാൽഗട്ടിന് ബുക്കർ സമ്മാനം ലഭിച്ചത്. 2003 2010 പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും ആ രണ്ടു തവണയും ഗാൽഗട്ടിന് പുരസ്കാരം ലഭിച്ചിരുന്നില്ല. 2020 ലോകകപ്പിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. ഇന്നത്തെ കളി ഓസ്ട്രേലിയയ്ക്ക് ഏറെ നിർണായകമാണ്. 3 നിന്ന് 4 ഓസ്ട്രേലിയ ഗ്രൂപ്പിൽ 3. കളിച്ച 4 തോറ്റ ബംഗ്ലാദേശും വിജയത്തിനായി പൊരുതുമ്പോൾ കളി തീപ്പാറുമെന്ന് പ്രതീക്ഷിക്കാം. 2020 ലോകകപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ വെസ്റ്റ്ഇൻഡീസ് ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. 4 നിന്ന് 2 മാത്രമുള്ള ശ്രീലങ്കയ്ക്കും 3 നിന്ന് 2 മാത്രമുള്ള വെസ്റ്റ്ഇൻഡീസിനും സെമി സാധ്യത നിലനിർത്താൻ ഇന്നത്തെ കളി ജയിച്ചേ മതിയാകൂ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.